പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിക്കുകയാണ്. കുരിശിന്റെ പുകഴ്ച അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു വിരോധാഭാസമാണ്. കർത്താവിൻ്റെ കാലത്ത് കുരിശ് പരാജയത്തിൻ്റെയും വീഴ്ചയുടെയും അടയാളമായിരുന്നു. നികൃഷ്ടമായ ഒരു മരണ ഉപകരണമായിരുന്നു. അതിനെ കർത്താവ് തൻ്റെ ജീവിതം കൊണ്ട് മഹത്വീകരിച്ച് ആ കുരിശിനെ രക്ഷണീയമാക്കി മാറ്റി, അനുഗ്രഹങ്ങളുടെ ഉറവിടമാക്കി മാറ്റി, റിഡംപ്റ്റീവാക്കി മാറ്റി. ദേവദാസൻ തിയോഫനസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അച്ഛൻ്റെ ജീവിതത്തിൽ ഏറെ കുരിശുകളും കഷ്ടപ്പാടുകളും വേദനകളും കണ്ണീരും എല്ലാം ഉണ്ടായിരുന്നു. അവയെല്ലാം ആ ദേവദാസൻ രക്ഷണീയമാക്കി മാറ്റി. നമ്മുടെ വിശുദ്ധീകരണത്തിനും ദേവദാസൻ്റെ ആ വിശുദ്ധീകരണത്തിനും ഉപകരണമാക്കി മാറ്റി. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ, കുരിശിനെ രക്ഷണീയമാക്കി മാറ്റുന്നതിന് വന്നിട്ടുള്ള വീഴ്ചകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഈ വിശുദ്ധ ബലി സമർപ്പിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും ആ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ രക്ഷിക്കുന്നതിനു വേണ്ടി അങ്ങ് ഏകജാതൻ കുരിശിൽ സഹിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായല്ലോ. ഭൂമിയിൽ അവിടുത്തെ രഹസ്യം ഗ്രഹിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം കൈവരിക്കുവാൻ അർഹരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. സംഖ്യാപുസ്തകത്തിൽ നിന്ന്, ദംശനമേറ്റവർ അതിനെ നോക്കിയപ്പോൾ സൗഖ്യം പ്രാപിച്ചു. അക്കാലത്ത് ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ
നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി, അവർ ജീവിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രവിക്കുക, എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക. ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. അവിടുന്ന് അവരെ വധിച്ചപ്പോൾ അവർ അവിടത്തെ തേടി. അവർ അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് തീവ്രതയോടെ തിരിഞ്ഞു. ദൈവമാണ് തങ്ങളുടെ അത്ഭുതശിലയെന്നും അത്യുന്നതനായ ദൈവമാണ് തങ്ങളെ വീണ്ടെടുക്കുന്നവനെന്നും അവർ അനുസ്മരിച്ചു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും അവരുടെ സ്തുതി കപടമായിരുന്നു. അവരുടെ നാവിൽ നിന്ന് വന്നത് നുണയായിരുന്നു. അവരുടെ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല. അവിടത്തെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തിയില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. എങ്കിലും കാരുണ്യവാനായ അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ക്ഷമിച്ചു, അവരെ നശിപ്പിച്ചില്ല. പലപ്പോഴും അവിടുന്ന് കോപമടക്കി, തൻ്റെ ക്രോധം ആളിക്കത്താൻ അനുവദിച്ചില്ല. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. കർത്താവിൻ്റെ പ്രവൃത്തികൾ വിസ്മരിക്കരുത്. ഇഷ്ട പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും യേശു ക്രിസ്തു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതെ, കുരിശുമരണം വരെ. അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ആലലൂയ, ആലലൂയ. കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ കുരിശുമരണത്താൽ ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു. ആലലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നിക്കദേമോസിനോട് അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവിടുന്ന് വഴി ലോകം രക്ഷ പ്രാപിക്കുവാനാണ്. കർത്താവിൻ്റെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. Thank you.
സ്വയം നൽകുന്നു ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാക്കിളി പൂജ്യ പാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഇവിടുത്തെ സഭയുടെയും മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, കുരിശിൻ്റെ അർത്ഥാരയിൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾ നീക്കുന്ന ഈ കാഴ്ചയർപ്പണം ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുശിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മരണം ഉദയം ചെയ്തെടുത്ത് ജീവൻ ഉത്ഥാനം ചെയ്യുവാൻ കുരിശുമരത്തിൻ മാനവരാശിയുടെ രക്ഷ അങ്ങ് സ്ഥാപിച്ചു. മരത്തിൽ വിജയിച്ചവനെ നമ്മുടെ കർത്താവായ ക്രിസ്തു വഴി മരത്താൽ തന്നെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങ് പ്രാപവം വാഴ്ത്തുകയും അധീശന്മാർ ആരാധിക്കുകയും ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുകയും ചെയ്യുന്നു. സ്വർഗവും സ്വർഗീയ ശാക്തികന്മാരും ധന്യരായ സെറാഫുകളും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളും അങ്ങേ പ്രകീർത്തിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ഇന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. വിശുദ്ധ കുർബാന നേരിൽ സ്വീകരിക്കുവാൻ സാധിക്കാത്തവർ പലർക്കുണ്ട്, പലരുമുണ്ട്. അവർക്ക് അരൂപിയിലുള്ള വിശുദ്ധ കുർബാന സ്വീകരണമുണ്ട്. അതിനുള്ള പ്രാർത്ഥന ഞാൻ ചൊല്ലുകയാണ്. എന്റെ യേശുവേ, എന്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകുദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ അധികമായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുന്നു. എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തണമേ. ഒരിക്കലും അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ, ആമേൻ. സമാപന പ്രാർത്ഥന. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ദിവ്യവിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ജീവദായകമായ കുരിശുമരം വഴി അങ്ങ് വീണ്ടെടുത്തവരെ ഉയർപ്പിൻ്റെ മഹിമയിലേക്ക് ആനയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. Thank you.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാരംഭ പ്രാർത്ഥന. വേദനിക്കുന്ന മനുഷ്യൻ്റെ തോളിൽ കൈയിട്ട് പുഞ്ചിരിയുടെ ദീപശിഖ ഉയർത്തിപ്പിടിച്ച കർമ്മയോഗിയായ തിയോഫനച്ചനെ ഞങ്ങൾക്ക് നൽകിയ സർവേശ്വര അങ്ങെന്ന് വാഴ്ത്തപ്പെടട്ടെ. പീഠത്തിന്മേൽ കൊളുത്തി വെച്ച വിളക്ക് പോലെ പ്രകാശം പരത്തിയും പാറപ്പുറത്ത് പണിതുയർത്തിയ ഭവനം പോലെ സകലർക്കും വെളിപ്പെട്ടുമുള്ള തിയോഫനച്ചൻ്റെ സുഹൃത ജീവിതം ദൈവമേ, അങ്ങ് ഭൂമിക്ക് സമ്മാനിച്ച മനോഹരമായ വെളിപ്പെടുത്തലാണ് ഞങ്ങൾ അറിയുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒരു സഹനബലിയാക്കി തീർത്ത് അനിതര സാധാരണമായ നന്മകൾ കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വിനീത ശിഷ്യനായി മാറിയ ദേവദാസിൻ്റെ സവിധയെ ഞങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നു. ദേവദാസിൻ്റെ സാന്നിധ്യം ഉറങ്ങുന്ന ഈ പുണ്യസമാധിയിൽ നാനാവിധ ദുഃഖങ്ങളാൽ ഹൃദയം തകർന്നടഞ്ഞിരിക്കുന്ന പ്രിയമക്കളെ തൃക്കൻ പാർക്കണമേ. അവിടെ സങ്കടങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും അകറ്റുവാൻ പൊന്നുരുന്നിൻ്റെ പുണ്യമായ ദേവദാസൻ തിയോഫനച്ചനെ ഞങ്ങളുടെ മധ്യസ്ഥിതിക്ക് യോഗ്യനാക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആലപിക്കാം. രണ്ടാം ക്രിസ്തു എന്ന നിലയിൽ ലോകം ആദരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പാത പിന്തുടർന്ന് ഒരു കപ്പൂച്ചിൻ വൈദിക സന്യാസിയായി ജീവിച്ച് മാനവർക്ക് നന്മ ചെയ്ത് കടന്നുപോയി തിയോഫനച്ച. കാലവും തലമുറകളും ഒത്തിരി കടന്നുപോയിട്ടും ഞങ്ങൾ ആദരപൂർവ്വം അങ്ങ് ഓർമ്മിക്കുന്നു. അങ്ങ് അതിവേഗം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന് കത്തോലിക്ക തിരുസഭയ്ക്കും ഭാരതസഭയ്ക്കും അഭിമാനമാകുവാനും ഞങ്ങൾക്കെന്നും ആശ്വാസമുള്ള മധ്യസ്ഥനാകുവാനും ഇടവരുത്തണമെന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ യാചന കേൾക്കണമേ, കർത്താവേ യാചന കേൾക്കണമേ. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ നവീകരിക്കുവാൻ പൊന്നുരുന്നിയിലും മറ്റ് പ്രദേശങ്ങളിലും ഭവന സന്ദർശനങ്ങളും നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ ദേവദാസൻ തിയോഫനച്ച, അങ്ങയുടെ വിശുദ്ധി വഴി ഞങ്ങളുടെ കുടുംബങ്ങളിലും കുറ്റവും കുറവും പരിഹരിച്ച് വേണ്ടത്ര ആത്മീയ ഉണർവും ഉത്തേജനവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളോട് ആത്മീയ വാത്സല്യം പ്രകടിപ്പിച്ച തിയോഫനച്ച,
ഇവിടെ സമാധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളും നന്മയിലും പരസ്പര സ്നേഹത്തിലും വളരുവാനും അവർക്കുയർന്ന പഠന വിജയവും നിർമാർന്ന ഭാവി ജീവിതവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെയും ശരീരത്തിൻ്റെയും പിശാചിൻ്റെയും പ്രലോഭനങ്ങൾക്കെതിരെ ഇന്ദ്രിയനിഹങ്ങളുടെയും ആശടക്കത്തിലൂടെയും വ്രതനിഷ്ഠമായ സന്യാസ സമർപ്പണം നയിച്ച തിയോഫനച്ച, അങ്ങയുടെ ജീവിത വിശുദ്ധി വഴി ഞങ്ങൾക്കും ആത്മപരീക്ഷണങ്ങൾ അതിജീവിക്കുവാൻ കരുത്തേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ആകുലതകളും രോഗങ്ങളും പാടെ തിരസ്കരിച്ച് ഇടവേളകളില്ലാതെ കർമ്മനിരതനായി ജീവിച്ച തിയോഫനച്ച, രോഗികളായവർക്കും വേദന അനുഭവിക്കുന്നവർക്കും ആശ്വാസമല്ലടമേ. ഏതൊരു സഹനവും മധുരമായി സ്വീകരിക്കുവാൻ പഠിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് അവരും അവരുടെ പരിതാപകരമായ സാഹചര്യങ്ങളെ ദൈവിഷ്ടത്തിന് സമർപ്പിക്കുവാൻ കൃപയല്ലടമെന്ന് പ്രാർത്ഥിക്കുന്നു. കൈകളിൽ ഉയർത്തിപ്പിടിച്ച കുരിശും തലയോടുമായി നിന്നുകൊണ്ട് മരണത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഓർമ്മിപ്പിച്ച ധ്യാനപ്രസംഗനായ തിയോഫനച്ച, ക്ഷണഭംഗുരമായ ലോകസുഖമോഹങ്ങൾക്കപ്പുറത്ത് നിത്യതയെ ആഗ്രഹിക്കുന്നവരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളും യാചനകളും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ അപേക്ഷകളുമായി ഈ സമാധിയിൽ അണഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ചിലരെ പ്രത്യേകം ഓർമ്മിക്കുക. അഭിലാഷ് എന്നൊരു സഹോദരൻ സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 54 വയസ്സുള്ള ജോസഫ് കൊച്ചുമോനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് രോഗങ്ങളുണ്ട്, ഉദരരോഗം, മൂത്രാശയ രോഗം, ബ്ലഡ് പ്രഷർ, വലിവ് രോഗങ്ങൾ. രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ആ സഹോദരൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അദിന ഗ്രേസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തെടുക്കുവാനും ആ സഹോദരി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അനീറ്റ ജേക്കബ് പഠിച്ച വിദ്യാലയത്തിലെ ഫീസ് കുടിശ്ശിക അടച്ച് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ വേണ്ടിയാണ് ആ വിദ്യാർത്ഥിനി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മേരി ജോർജ് സ്വന്തം ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്റണി ലിവർ സംബന്ധമായ ഒരു രോഗത്താൽ ഓപ്പറേഷന് വിധേയനാകാൻ പോവുകയാണ്. ഉചിതമായ ഒരു തീരുമാനം അതിനുവേണ്ടി എടുക്കുവാനായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 13 വർഷമായി വാടക ജീവിതത്തിൽ നയിക്കുന്ന ഒരു കുടുംബം, ബിന്ദു ഷാജി, സ്വന്തം മാര് വീടുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ടും ഇന്ന് ഈ ദിവസം കുർബാനയ്ക്ക് മുഖ്യ കാർബനായ റോബിൻ ഡാനിൽ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ മുൻ പ്രൊവിൻഷ്യലാണ്, ഈ ആശ്രമത്തിൻ്റെ മുൻ ഗാർഡിയനാണ്. ഇപ്പോൾ ദേവദാസ് തിയോഫനച്ഛൻ്റെ കാനനൈസേഷനുമായി ബന്ധപ്പെട്ട പ്രത്യേക ഉത്തരവാദിത്വം അച്ഛനാണ്. അച്ഛനിലൂടെ ദേവദാസൻ തിയോഫനച്ഛൻ അതിവേഗം വിശുദ്ധപദിയിലേക്ക് എത്തണമേയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും ദൈവതിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് തിയോഫനച്ഛൻ ധന്യൻ എന്ന ഗാനം നമുക്ക് ആലപിക്കാം.
ദൈവത്തിനും മനുഷ്യർക്കും മതി നിന്നുകൊണ്ട് അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹം കാരണമാകുന്ന പൊന്നിരുന്നിലെ പുണ്യമായ തിയോഫനച്ച നന്ദിയോട് ഞങ്ങൾ അങ്ങ് ഓർമ്മിക്കുന്നു. ത്യാഗത്തിൻ്റെയും മാനവസ്നേഹത്തിൻ്റെയും പാതയെ സഞ്ചരിച്ച് ഈശ്വരമായ ഭൂമിയെ മനോഹര കർമ്മങ്ങളാൽ സമ്പന്നമാക്കിയ അങ്ങയും ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവത്തെ അറിഞ്ഞും സ്നേഹിച്ചും സേവിച്ചും കടന്നുപോയ ഞങ്ങളുടെ വിശുദ്ധ പാതയെ ഞങ്ങളും അനുകരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ചും അരയിൽ കണത്ത് ചരട് കെട്ടിയും സർവസംഘ പരിത്യാഗിയായി ഞങ്ങൾക്കിടയിൽ ജീവിച്ച മനുഷ്യസ്നേഹിയായ ഞങ്ങളോട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചവർക്ക് നിയോഗ സാധ്യങ്ങൾ നൽകി അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കാം. ദൈവദാസൻ തിയോഫനച്ചൻ്റെ മധ്യസ്ഥത്താൽ ലഭിച്ച ഏതാനും ചില അനുഗ്രഹങ്ങൾ ഓർക്കുക. സിനി അരുൺ ഒരു തടസ്സവുമില്ലാതെ 10 മാസം കൊണ്ട് അവരുടെ വീട് പൂർത്തിയായതിനെക്കുറിച്ച് ഓർത്ത് നന്ദി എഴുതിയിട്ടിരിക്കുന്നു. ഒരമ്മ അവരുടെ മകളുടെ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കോവിഡ് കാലത്ത് ഷിപ്പിൽ ജോലിയായിരുന്നു. ഈ കഴിഞ്ഞ മാസമാണ് വന്നത്. അസുഖമൊന്നുമില്ലാതെ അപകടമൊന്നുമില്ലാതെ തിരികെ വീട്ടിലെത്തിയതിനോർത്ത് നന്ദി അർപ്പിക്കുന്നു. ഒരു എം എസ് സി സ്റ്റുഡൻറ്റ് പരീക്ഷ കഴിഞ്ഞ് ഒരു വിഷയത്തിൽ സപ്ലൈ ഉണ്ടായിരുന്നു. വീണ്ടും ആ വിഷയം എഴുതി. എന്നാൽ ആ എക്സാം വളരെ പ്രയാസമായിരുന്നു. ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പരീക്ഷയ്ക്ക് നല്ല മാർക്കോടെ വിജയിക്കാൻ കഴിഞ്ഞു. ഈ അനുഗ്രഹങ്ങളോടൊപ്പം ഞാൻ മറ്റൊരു അനുഭവം ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. സമാധി ഓഫീസിൽ ഇരിക്കുമ്പോൾ പതിവായിട്ട് ഓഫീസിന് മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ശ്രദ്ധിച്ചു. അയാൾ ഡയറിയിൽ എന്തോ വായിക്കുന്നു, അടച്ചു വയ്ക്കുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു. കൗതുകത്തിൽ ഞാൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണ് ഡയറിയിൽ എഴുതിയിട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, വചനമാണ് എഴുതിയിട്ടിരിക്കുന്നത്, അത് വായിക്കുക, അത് ധ്യാനിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ എനിക്കൊരു അവസരമുണ്ടായാൽ ഞാൻ വചനം പറയും. എനിക്ക് തോന്നി ആ ചെറുപ്പക്കാരന് പലതും പറയാനുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ഓഫീസിലേക്ക് ക്ഷണിച്ചു. പതിയെ അദ്ദേഹത്തിൻ്റെ ജീവിതം പങ്കുവയ്ക്കാൻ ഞാൻ ചോദിച്ചു. ആ സഹോദരൻ്റെ പേര് നെൽസൺ മാളിയക്കൽ എന്ന. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. എൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കുടുംബമാക്കി മാറ്റിയത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. എന്നിട്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് തിയോഫനച്ചനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധി ഘട്ടമുണ്ടായപ്പോൾ ജീവിതത്തിൽ സങ്കടം മാത്രമുണ്ടായൊരു ദിവസം അമ്മ ഈ പൊന്നുരുന്നി ആശ്രമത്തിൽ വന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കരഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് തിയോഫനച്ചൻ ചോദിച്ചു, അമ്മ കരഞ്ഞ് കരഞ്ഞ് വേഗുല മാതാവിനെ പോലെ ആയല്ലോ, എന്താണ് അമ്മയുടെ സങ്കടം? അവൾ അമ്മ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. മദ്യപാനിയായ ഭർത്താവ്, മക്കളുടെ പ്രശ്നങ്ങൾ, കുടുംബകലഹങ്ങളൊക്കെ. അപ്പോൾ തിയോഫനച്ചൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കുക, കിട്ടുന്ന സമയത്തേക്ക് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ മാത്രമേ കുടുംബം രക്ഷപ്പെടൂ. പിന്നെ അമ്മ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ ദിവസങ്ങളിൽ ഒരു കരിസ്മാറ്റിക് ദാനം കൂടി കൂടിയപ്പോൾ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ എന്തെന്നില്ലാത്ത തീഷ്ണതയായി. കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, മക്കളൊക്കെ പരിഹസിക്കും.
എന്തിന്? ഭർത്താവ് പോലും അതൊക്കെ അസ്വസ്ഥതയോടെ പ്രതികരിക്കുമായിരുന്നു. എന്നാൽ പതിയെ പതിയെ പ്രാർത്ഥനയിലൂടെ ആ കുടുംബം രക്ഷപ്പെട്ടു. സ്വന്തം ജീവിത പങ്കാളി കുടി പോലും മാറി. അദ്ദേഹത്തിൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. എന്നും റമ്മ് കടിക്കുന്നുകൊണ്ട് ആ മുറിവ് പഴുത്ത് പഴുത്ത് എല്ല് കാണത്തക്ക വിധത്തിൽ ആഴപ്പെട്ട മുറിവായിട്ട് മാറി. ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മുറിയിൽ ആ ദുർഗന്ധം പോലും അതിന് മുൻവശത്ത് കൂടി പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡോക്ടർ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ കാല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ തുടയിൽ നിന്ന് മാംസം എടുത്ത് റീഫില്ല് ചെയ്യണം. ഓപ്പറേഷൻ ഒരുപാട് കാശാവും. അന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് ആ മുറിയിൽ വെച്ച് അമ്മ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, ബൈബിൾ എടുത്ത് വായിക്കാൻ ആരംഭിച്ചു. അന്ന് ആദ്യമായിട്ട് അപ്പനും അമ്മയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അവസാനിച്ചപ്പോൾ തന്നെ ഒരുപാട് പേർ, സിസ്റ്റേഴ്സ്, വൈദികർ, ബന്ധുക്കൾ, അയൽവാസികളൊക്കെ ഞങ്ങളെ കാണാൻ വന്നു. ഒരു വാക്ക് പോലും പറയാതെ അവ നിർലോഭം സഹായം ചെയ്തു, സാമ്പത്തിക സഹായം. അങ്ങനെ ഓപ്പറേഷൻ നടന്നിട്ടും ബാക്കി കാശുണ്ടായി. ആ അനുഭവത്തിന് ശേഷം അപ്പനൊരിക്കൽ പോലും കുടിച്ചിട്ടില്ല. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളും മക്കളും പ്രാർത്ഥനയ്ക്ക് വന്നു. അങ്ങനെ കുടുംബം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ അടയാളമായിട്ട് മാറി. ഓർക്കുക, ആ അമ്മയോട് തിയോഫനച്ചൻ പറഞ്ഞ വാക്ക്, പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയുടെ മാത്രമേ കുടുംബം രക്ഷപ്പെടൂ. ഇതൊരു പ്രതിസന്ധി ഘട്ടമാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നിലച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിയോഫനച്ചൻ്റെ വാക്ക് നമുക്ക് ശ്രവിക്കാം. തീഷ്ണതയോടെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തിയോഫനച്ചൻ്റെ വിശുദ്ധനായ നാമരണം ചെയ്യുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തവും അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്തുകൊണ്ട് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയെ വിശ്വസ്തദാസനായ തിയോഫനച്ചൻ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ തിയോഫനച്ചൻ്റെ മഹത്വീകരണത്തിന് വേണ്ടി അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാനുമുള്ള ആഗ്രഹവും കഴിവും നൽകി തിയോഫനച്ചനെ അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും സേവനനിരതവുമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ. സ്നേഹസ്വരൂപനും എല്ലാ നന്മകളുടെയും ദാതാവുമായ ദൈവമേ, ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന തിരുവചനങ്ങളിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും ഇതാ ഞാൻ അവിടുത്തെ പക്കൽ എന്നെ മുഴുവനായും സമർപ്പിക്കുന്നു. ഞാൻ യാചിക്കുന്ന ഈ സഹായം നമ്മുടെ വ്യക്തിപരമായ അപേക്ഷകളൊക്കെ നമുക്ക് ഓർത്തെടുത്ത് തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങയുടെ തിരുഹിതത്തിനും മഹത്വത്തിനും ഉദകം വിധം എനിക്ക് നൽകണമേ എന്ന് വിനയപൂർവം അപേക്ഷിക്കുന്നു. ആമേൻ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നമ്മുടെ മേൽ ദൈവികാനുഗ്രഹങ്ങളുടെ വർഷമാലുണ്ടാകുവാൻ വേണ്ടി നമുക്കിപ്പോൾ കരങ്ങൾ കൂപ്പി പിടിച്ച് ശിരസ് നമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പോകുന്ന വഴികളിലൊക്കെ ദൈവദാസന്റെ ആശീർവാദ കരങ്ങൾ നമ്മുടെ മേൽ ഉണ്ടാകണമേ. ദൈവദാസനായ തിയോഫനച്ച കർത്താവ് നിങ്ങളോട് കൂടെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവൻ നിങ്ങൾ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്തിയോടെ നമുക്കിപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 10 വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുൾ ചെയ്യുന്നു, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, മലകൾ അകന്നുപോയേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. ദിവ്യകാരൻ ഈശോ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കലും വിട്ടുപിരിയാത്ത മനുഷ്യനോടുള്ള ആഴമായ സ്നേഹമാണ്, അതിൻ്റെ ഏറ്റവും ഉദാത്തമായ അടയാളമാണ്, സാന്നിധ്യമാണ് ദിവ്യകാരുണ്യ നാഥൻ. ഇന്ന് നമ്മുടെ ഇടയിലേക്ക് അവിടുന്ന് കടന്നു വന്നിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിന് ലഭിച്ചേക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ സമ്മാനമാണ്. ആത്മാവ് ഏറ്റവും സന്തോഷിക്കുന്ന ഈ നിമിഷം പരിശുദ്ധ ത്രിത്വേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോഴിതാ നമ്മോടൊപ്പം ആയിരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്നുപേരും ഈ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതരായിരുന്നുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ മനസ്സുകളെ ഒരുക്കുക. നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മോടൊപ്പം ആയിരിക്കുന്ന പരിശുദ്ധ ത്രിത്വേക ദൈവത്തെ നമുക്ക് ആരാധിക്കാം, വണങ്ങാം. പിതാവായ ദൈവം, പൗലോസ്ലിഹ ഇപ്രകാരം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ, കാരണം തൻ്റെ പുത്രൻ്റെ ഉദ്ധാനത്തിലൂടെ നമുക്കൊരു പുതിയ പ്രത്യാശ നൽകി. ഈ പ്രത്യാശ ഈ മനുഷ്യൻ്റെ ഈ ലോകത്തിൻ്റെ സൃഷ്ടി മുതലേ അവിടുന്ന് നമ്മിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യാശ, ഇന്നും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നൽകുന്ന പ്രത്യാശ പിതാവായ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം നമ്മെ
പ്രതീക്ഷയിലൂടെ പ്രത്യാശയിലൂടെ വഴി നടത്തിയ പിതാവായ ദൈവത്തെ നമുക്ക് കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് ആലപിക്കാം. ദൈവപിതാവേ അങ്ങയേയാ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും പുത്രനായ മിശിഹ തൻ്റെ ജീവൻ ബലിയായി നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നമ്മെ പഠിപ്പിച്ച ഈശോനാഥൻ എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും സ്നേഹിച്ചതെന്നും പരിപാലിക്കുന്നതെന്നും അതുകൊണ്ട് എപ്രകാരമാണ് മനുഷ്യർ തമ്മിൽ സ്നേഹിക്കേണ്ടതെന്നും അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹമാക്കി മാറ്റേണ്ടതെന്നും നമ്മെ പഠിപ്പിച്ച ഈശോനാഥൻ അവസാനം ഇതാ സ്നേഹത്തിൻ്റെ വലിയ ബലി തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായി പകുത്തു നൽകുന്നതിലൂടെ അവിടുന്ന് കാൽവരിയിൽ സമർപ്പിച്ചു. ആ ഈശോനാഥനെ നമുക്ക് ആരാധിക്കാം. ആരാധനയുടെ ഈരടികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് കുമ്പിട്ട് വണങ്ങാം. യേശുവേ നാഥ അങ്ങയേയാ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാശു കുമ്പിടുന്നു. പരിശുദ്ധ ത്രൈത്വിക ദൈവത്തിലെ മൂന്നാമത്തെ പരിശുദ്ധാത്മാവ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ വേർപാടിൽ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി നൽകുന്ന വലിയൊരു സമ്മാനമാണ് ഒരു സഹായകൻ. ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കായി ഒരു സഹായകനായിരിക്കും. നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ നീതിയിൽ ദൈവത്തിൻ്റെ പാതയിൽ സ്വർഗത്ത് ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ വിശ്വാസ തീക്ഷ്ണതയിലൂടെ അനേകായിരം ആത്മാക്കളെ വിശുദ്ധിയിലേക്ക് ജീവിക്കുവാൻ നടന്നെടുക്കുവാൻ നൂറ്റാണ്ടുകളായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ സഹായകൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഇതാ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്നോളം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വിശ്വാസ തീക്ഷ്ണതയാൽ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. പാവനാത്മാവേ അങ്ങയേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണശു കുമ്പിടുന്നു. സ്നേഹമുള്ളവരെ, പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരിശുദ്ധ ത്രൈത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യം
നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഈ ആരാധനയുടെ നിമിഷം വലിയ അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും നിമിഷമായി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി സ്നേഹത്തോടുകൂടി കൃതജ്ഞതയോടുകൂടി നമുക്ക് ആലപിക്കാം. ത്രിത്വൈക ദൈവമേ അങ്ങയാ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനു വിശ്വനാഥൻ, ഈ നിമിഷം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് ആ ഹൃദയത്തിൽ അവിടെ നിന്ന് വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിമിഷം. വെളിപാടിൻ്റെ പുസ്തകം 2:20 ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതാ ഹൃദയ കവാടത്തിൽ വന്ന് ഞാൻ മുട്ടി വിളിക്കുന്നു, നീ എനിക്കായി നിന്റെ ഹൃദയം തുറന്നു തന്നാൽ ഞാൻ നിന്നോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും നീയുമായി എൻ്റെ സ്നേഹം ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഈ നിമിഷം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വന്നു നമ്മുടെ അനുവാദത്തിനായി അവിടെ നിന്ന് കാത്തു നിൽക്കുന്നു. നമ്മൾ അനുവാദം കൊടുക്കുന്ന പക്ഷം അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് വാസമുറപ്പിക്കും. പലപ്പോഴും നമ്മുടെ ഹൃദയം ദൈവത്തിന് സ്വീകാര്യമായ ഒരിടമാണോ എന്നുള്ളത് നമുക്ക് ഈ നിമിഷം ആത്മശോധന ചെയ്യാം. പലപ്പോഴും എൻ്റെ ഹൃദയം ദൈവത്തിന് വാസയോഗ്യമായ വിശുദ്ധി നിറഞ്ഞ പാപത്തെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്ന ഒരിടമായി ഞാൻ മാറ്റാറുണ്ടോ? വൃത്തിയോടും വെണ്മയോടും പരിശുദ്ധിയോടും കൂടി എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കുവാനായിട്ട് എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട്? നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടുകൂടി കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 4:23 ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് നമുക്ക് നിറങ്ങിച്ചല്ല ജീവന്റെ ഉറവുകൾ. കാരണം ദൈവം കൂടുകൂട്ടുന്ന, ദൈവം വസിക്കുന്ന, തൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പങ്കുവയ്ക്കുന്നിടം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. നമ്മൾ കാണുന്ന ഈ ഭൗമികമായ വസ്തുക്കളിലോ അല്ലെങ്കിൽ ലൗകികമായ ഉപകരണങ്ങളിലോ അല്ല, മറിച്ച് മനുഷ്യൻ്റെ ഹൃദയമാണ്. 2000 മുമ്പ് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്ന് അന്വേഷിച്ചത്, അവിടെ നിന്ന് സ്വന്തമാക്കിയത് അത് മനുഷ്യ ഹൃദയത്തെയാണ്. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ആത്മശോധന ചെയ്യാം. ദൈവത്തിന് സ്വീകാര്യമായ ഒരിടമായി ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നുണ്ടോ? ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈരടികൾ, ആരാധനയുടെ ഈരടികൾ ആലപിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അവിടുത്തെ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതോടൊപ്പം നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമുക്ക് സമർപ്പിക്കാം. ക്ലേശങ്ങളിലൂടി, വേദനകളിലൂടി, കഷ്ടപ്പാടുകളിലൂടി, സഹനങ്ങളിലൂടി കടന്നു പോകുന്ന എല്ലാ മനുഷ്യരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളോടൊപ്പം ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. പാടിത്തരുന്ന ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥനായി
നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാം. എരിയും മേഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം ഏറ്റുപാടാം. എരിയും മേഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ ഹൃദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം ഇരിയും മേഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ട എല്ലാ സാഹചര്യങ്ങളെയും ഈ നിമിഷം സമർപ്പിക്കാം. ആന്തരികവും ബാഹ്യവുമായ പല കാരണങ്ങളും നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 35:1 ഇപ്രകാരം പറയുന്നു, വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ടു പോയ ആനന്ദം ദൈവീകാനന്ദമായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയുടെ ഈരടികൾ പാടിക്കൊണ്ട് ദൈവീക സന്തോഷം നമ്മുടെയൊക്കെ നഷ്ടപ്പെട്ട സന്തോഷങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എരിയും മേഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. നമ്മുടെ രോഗങ്ങളിലേക്ക് ഈശോയുടെ അനുഗ്രഹം, സൗഖ്യപ്പെടുത്തുന്ന അനുഗ്രഹം കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറയുന്നു, മരുന്നോ ലേപന ഔഷധമോ അല്ല, കർത്താവ് തൻ്റെ വചനമയച്ച് സൗഖ്യം നൽകുന്നുവെന്ന്. ഒരുപാട് നാളുകളായി രോഗങ്ങളിൽ കഴിയുന്ന മനുഷ്യർ ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പോലും ഇനി സൗഖ്യമാക്കുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിതം എഴുതി തള്ളപ്പെട്ട ജീവിതങ്ങളെ ശസ്ത്രക്രിയ ചെയ്താൽ മാത്രമേ സൗഖ്യമാകൂ, എന്നാൽ അതിന് വേണ്ട സമ്പാദ്യമില്ലാതെ കഷ്ടപ്പെടുന്നവരെ, ആശുപത്രി കിടക്കകളിൽ പ്രത്യേകിച്ചും ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിലായിരിക്കുന്നവരെ, വെന്റിലേറ്ററുകളിലായിരിക്കുന്നവരെ, COVID-19 എന്ന മഹാമാരിയിൽ ക്ലേശമനുഭവിക്കുന്ന കഷ്ടതയിലൂടെ കടന്നുപോകുന്ന മക്കളെ, ഏകാന്തതയിലൂടെ കടന്നുപോകുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിക്കാം. രാജാക്കന്മാരുടെ 2 20:5 ഇപ്രകാരം നമുക്ക് വലിയ പ്രത്യാശ കർത്താവിൻ്റെ വചനം നൽകുന്നുണ്ട്. ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കണ്ണീർ കാണുകയും പ്രാർത്ഥന ശ്രവിക്കുകയും ചെയ്തുകൊണ്ട് നമ്മെ സുഖപ്പെടുത്തുന്ന ദൈവം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം സൗഖ്യത്തിനായി. എരിയും മേഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം ഹൃദയം ഉരുകും
അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. സ്നേഹം നഷ്ടപ്പെട്ട സ്നേഹബന്ധങ്ങൾ, തണുത്തുറഞ്ഞു പോയ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളെയും, നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും സമർപ്പിക്കാം. ദൈവത്തോടുള്ള ബന്ധമാകട്ടെ, നമ്മുടെ സഹോദരങ്ങളോടുള്ള, ജീവിത പങ്കാളിയോടുള്ള, മക്കളോടുള്ള, അയൽവാസികളോടുള്ള, ബന്ധുക്കളോടുള്ള ബന്ധമാകട്ടെ. എല്ലാ ബന്ധങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കുവാനായി മനുഷ്യനുമായി ആഴമായ സ്നേഹബന്ധത്തിലായിത്തീരുന്ന ആ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് കാൽവരിയിൽ കുരിശിൽ മൂന്നാണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തന്നെ തന്നെ ബലിയായി അർപ്പിച്ചുകൊണ്ട് സ്നേഹബന്ധങ്ങളൊക്കെ അവിടുന്ന് വിശദീകരിച്ചു. നിസ്വാർത്ഥമായ, നിസീമമായ, നിബന്ധനകളില്ലാത്ത ആ വലിയ സ്നേഹം അവിടുന്ന് നമുക്കായി കാണിച്ചു നൽകിക്കൊണ്ട് ആ സ്നേഹത്തിന് ഉദാത്തമായ മാതൃക നൽകി. തകർന്നുപോയ സ്നേഹബന്ധങ്ങൾ, തകർന്നുപോയ കുടുംബബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയുടെ ഈരടികൾ ഏറ്റുപാടാം. സ്നേഹം ത്യാഗമെന്നോതി കുരിശിൽ മരിച്ചൊരു നാഥ, സ്നേഹം ത്യാഗമെന്നോതി കുരിശിൽ മരിച്ചൊരു നാഥ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. എരിയും മെഴുതിരി പോലൻ ഹൃദയം ഉരുകും നേരം, അറിഞ്ഞവരെ ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ ഹൃദയം അവിടുന്ന് നമുക്ക് നൽകുമെന്ന്, നമ്മിലേക്ക് അവിടുന്ന് വർഷിക്കുമെന്ന് ജോയൽ പ്രവാചകനിലൂടെ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആരാധനയുടെ ഈ നിമിഷം ദിവ്യകാരുണ്യ ആശീർവാദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മുട്ടിൽമേൽ നിന്നുകൊണ്ട് ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പലപ്പോഴും ജീവിതത്തിൽ ദൈവം ആഗ്രഹിച്ച, ദൈവം പ്രതീക്ഷിച്ച നന്മകളെ നൽകുവാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ആഴമായി പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി മാപ്പപേക്ഷിച്ചുകൊണ്ട് ഇനിയും സ്നേഹത്തിലൂടെ, പ്രത്യാശയിലൂടെ, വിശ്വാസത്തിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തണമേ എന്നും, ദൈവത്തിൻ്റെ വലിയ പരിപാലന നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിലും ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യമക്കളുടെ ജീവിതത്തിലും സമൃദ്ധമായി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രത്യേകിച്ചും ദേവദാസൻ തിയോഫനച്ചൻ്റെ ആ വിശുദ്ധിയുടെ ജീവിത മാതൃക അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നും ദൈവ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ഉണ്ടാകണമേ എന്നും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമാണ് വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്കു നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ. അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോടു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദീപശിഖ